മത്തയുടെ സുവിശേഷം നാലാമധ്യായം പന്ത്രണ്ട് മുതൽ അഞ്ചാം അധ്യായം പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത് ഇവിടെ ഈശോ തൻ്റെ ജ്ഞാന പരീക്ഷണത്തിനും ശേഷം അതായത് തൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള അവബോധത്തിലേക്കും എങ്ങനെയാണ് ദൈവപുത്രനായിരിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്കും വന്നതിന് ശേഷം തൻ്റെ പരസ്യജീവിതം തുടങ്ങുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് ഈശോ ആദ്യം പറയുന്ന വചനമാണ് നാലാമധ്യായം പതിനേഴാമത്തെ വചനത്തിൽ ഈശോ തുടക്കത്തിൽ പറയുന്നത് മനസാന്തരപ്പെടുവൻ സ്വന്തം നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇന്നത്തെ ശ്രോതാക്കളായി നമ്മളോടും ആവശ്യപ്പെടുന്നത് മനസ്സ് മാറുവിൻ അങ്ങനെയാണ് കൃത്യമായ ആ ഗ്രീക്ക് മൂലത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സ് മാറുവിൻ നിങ്ങളുടെ ചിന്താരീതി മാറുവിൻ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുവിൻ ഇങ്ങനെ ഈശോ ആവശ്യപ്പെടുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഉയരേണ്ട ചോദ്യം എന്തിൽ നിന്ന് എന്തിലേക്കാണ് ഈ മാറ്റം ഉണ്ടാകേണ്ടത് ഇതിനൊരു ഉത്തരം കിട്ടുന്നത് തൊട്ട അടുത്ത സംഭവത്തിലാണ് ഈശോ ഗലീലി ഈ തടാകത്തീരത്തൂടെ കടന്നു പോകുമ്പോൾ മുക്കുവരെ മീൻ പിടിക്കുന്നവരെ കാണുന്നു അപ്പോൾ അവരോട് ഈശോ പറയുന്നത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നെ അനുഗ്രഹിക്കും അതായത് മീൻ പിടിച്ചുകൊണ്ടിരുന്നവരോട് ഈശോ ആവശ്യപ്പെടുന്നത് ആ മീൻപിടുത്തം ഉപേക്ഷിക്കാൻ ആ മീൻപിടുത്തത്തിൽ നിന്നും മനസ്സ് മാറ്റാൻ ആ മീൻപിടുത്തത്തിൽ നിന്നും മനസ്സ് മാറ്റി മറ്റൊന്നിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കാനാണ് എന്ന് പറഞ്ഞാൽ ഈ മീൻപിടുത്തം എന്താണ് പ്രതിനിധീകരിക്കുന്നത് അവരെ സംബന്ധിച്ച് മീൻപിടുത്തം അവരുടെ തൊഴിലാണ് അവരുടെ ജീവസന്ധാരണത്തിനുള്ള മാർഗമാണ് എന്തിന് വീടും കുടുംബവും ജീവിതവും പുലർത്താനുള്ള മാർഗമാണ് ജീവസന്ധാരണത്തിനുള്ള വഴിയാണ് അവരുടെ മീൻപിടുത്തം തൊഴിൽ ഈ തൊഴിലിൽ നിന്നും ഫോക്കസ് ഒന്ന് മാറ്റി പിടിക്കാനായി ഈശോ ആവശ്യപ്പെടുന്നത് ഇന്ന് നമ്മളോടും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് നിൻ്റെ തൊഴിലിൽ നിന്ന് നിൻ്റെ ജീവസന്ധാരണത്തിന് നീ ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ നിന്ന് നിൻ്റെ മനസ്സ് ഒന്ന് മാറണം പിന്നെ എന്തിലേക്കാണ് നീ ശ്രദ്ധിക്കേണ്ടത് അത് വ്യക്തമാകുന്നത് ശരിക്കു പറഞ്ഞാൽ മനുഷ്യരെ പിടിക്കുക എന്നാണ് ഈശോ പറയുന്നത് ഇവിടെ സുവിശേഷത്തിൽ മനുഷ്യരെ പിടിക്കുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകാ ആൾരൂപവാരാണ് അത് മറ്റാരുമല്ല ഈശോ തന്നെയാണ് തൊട്ടടുത്ത് വരുന്ന ഭാഗത്ത് ഈശോയുടെ അടുത്തേക്കും എല്ലാ പട്ടണങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും രോഗികൾ വികലാങ്കര് കുഷ്ഠരോഗികൾ അന്ധരൊക്കെ വരികയാണ് അവർക്കെല്ലാം ഈശോ സൗഖ്യം കൊടുക്കുകയാണ് അർത്ഥം ഈശോ മനുഷ്യരെ പിടിച്ചുകൊണ്ടിരിക്കുക മനുഷ്യ ജീവിതങ്ങളെ ഈശോ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക മനുഷ്യൻ്റെ ജീവിതത്തെ ഈശോ എൻഹാൻസ് ചെയ്യുക ഇതാണ് മനുഷ്യരെ പിടിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയെങ്കിൽ ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രദ്ധ നമ്മുടെ പ്രാധാന്യക്രമം ഈ തൊഴിലിൽ നിന്നും ഒന്ന് മാറ്റിയിട്ട് ജീവനിലേക്ക് ശ്രദ്ധിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഈയിടെ യൂട്യൂബിലൂടെ കേട്ട ഒരു കഥയുണ്ട് അതായത് ജോർദാങ്കാരനായ സലാം എന്ന് പറയുന്ന മനുഷ്യൻ്റെ കഥയാണ് സലാം ദീർഘകാലമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ അൻപത് വയസ്സ് കഴിഞ്ഞു ഈ അൻപത് വയസ്സുകാരൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ് സംഭവം അയാൾ പറയുന്നു ദീർഘകാലമായിട്ട് ഞാൻ ഈ ഗൾഫിൽ ജോലി ചെയ്യുകയാണ് അതുകൊണ്ട് ഇന്ന് എനിക്ക് പണമുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് ഇല്ലാതായിരിക്കുന്നത് നഷ്ടമായിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ യൗവനം എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ കുട്ടികളുടെ കുട്ടിത്വം എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ കുട്ടികൾ അവർ വളർന്ന പ്രായത്തിൽ അവരുടെ കൂടെ ചിലവഴിക്കാനുള്ള സമയവും അവസരവും എനിക്ക് നഷ്ടപ്പെട്ടു എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അയാൾ പറയുന്നു ഒരിക്കലും തിരിച്ചു കിട്ടാത്ത എൻ്റെ ജീവിതമാണ് അയാളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഈ നഷ്ടബോധത്തിൻ്റെ വെളിച്ചത്തിൽ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് നിൻ്റെ ചെറുപ്പം മുതൽ നീ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് നിൻ്റെ തൊഴിലിനല്ല നിൻ്റെ തൊഴിലിനെയാണോ നീ കൂടുതൽ സ്നേഹിക്കുന്നത് അതോ നിൻ്റെ ജീവിതത്തെയാണോ തൊഴിലിന് വേണ്ടിയിട്ട് നീ ജീവിക്കരുത് മറിച്ച് നിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കണം നീ തൊഴിൽ ചെയ്യേണ്ടത് ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്നാണ് അയാൾ പറയുന്നത് അതായത് നിൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള നിൻ്റെ ജീവിതത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക നിൻ്റെ കുട്ടികൾ അവർ വളരുന്ന പ്രായത്തിൽ അവരോടൊത്ത് സമയം ചെലവഴിക്കുക നിൻ്റെ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക അങ്ങനെ നിൻ്റെ അനുദിന ജീവിതത്തിലേക്ക് നീ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അനുദിന ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിന്നിലെ ജീവൻ വളരുന്നു നിന്നിലെ ജീവൻ പ്രബലപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ജീവൻ അനേകർക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും പകരുന്നതായിട്ട് രൂപാന്തരപ്പെടും ഇത് തന്നെയാണ് ഈശോ അന്നത്തെ അപ്പസ്തോലന്മാരോട് ആവശ്യപ്പെടുന്നതും ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നതും നിൻ്റെ തൊഴിലിന് നീ കൊടുക്കുന്ന ഒന്നാം സ്ഥാനമുണ്ട് അതിൽ നിന്നും നിൻ്റെ മനസ്സൊന്ന് മാറ്റണം നിന്റെ തൊഴിൽ ജീവസന്ധാരണത്തിനുള്ള മാർഗമാണ് തൊഴിലിലൂടെ നീ ഉണ്ടാക്കുന്ന നിൻ്റെ പണം പറമ്പ് പ്രശസ്തി ഇതൊക്കെ തൊഴിലിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ തൊഴിലിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന നിൻ്റെ മനസ്സിൻ്റെ പ്രക്രിയ ഉണ്ട് ഫോക്കസ് ഉണ്ട് അതൊന്നും മാറ്റിയിട്ട് നിൻ്റെ ജീവൻ നീ അനുദിനം ജീവിക്കുന്ന ജീവൻ അതിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നീശോ പറയുന്നതിൻ്റെ അന്തരാർത്ഥം അതുതന്നെയാണ് നിൻ്റെ തൊഴിലിനും ജീവസന്ധാരണത്തിനും അതിലൂടെ ഉളവാകുന്ന പണത്തിനും പ്രശസ്തിക്കും നീ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിന് പകരം അവിടെ നിന്നും നിൻ്റെ മനസ്സിനെ ഒന്ന് മാറ്റി അത്തരമൊരു ലൈഫ് സ്റ്റൈലിനെ ഒന്ന് മാറ്റി അത്തരമൊരു ജീവിത രീതിയെ ഒന്ന് മാറ്റി നിൻ്റെ ജീവന് ജീവിതത്തിന് ഒന്നാം സ്ഥാനം പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ജീവിത ശൈലി ഒരു ലൈഫ് സ്റ്റൈൽ ഒരു ചിന്താരീതി ഒരു മനമാറ്റം നീ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് അങ്ങനെ തൊഴിലിനും പണത്തിനും പ്രശസ്തിക്കും ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിന് പകരം ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താലുണ്ടാകുന്ന പരിണത ഫലം എന്താണ് അതാ ഈശോ അഞ്ചാം അധ്യായം പതിമൂന്നിലും പതിനാലിലുമൊക്കെ പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ഭൂമിയുടെ ഉപ്പാണ് നമ്മിലെ ഉപ്പുണ്ട് പ്രകാശമുണ്ട് ഉപ്പിനെ ഉറകടാതെ സൂക്ഷിക്കുകയും പ്രകാശത്തെ പറയുടെ കീഴിൽ വെക്കാതെ സൂക്ഷിക്കുകയും കെടുത്തി കളയാതെ സൂക്ഷിക്കുകയും ചെയ്യാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഏതാണ് നമ്മിലെ ഉപ്പ് ഉറപ്പായിട്ടും നമ്മിലെ ജീവനാണ് ഈ ജീവൻ ദൈവത്തിൻ്റെ തന്നെ ജീവൻ്റെ അംശമാണ് ദൈവാംശമാണ് ദൈവസാന്നിധ്യമാണ് ശരീരത്തിനും മനസ്സിനും പുറകിൽ നിൽക്കുന്ന ജീവൻ ഇതാണ് ഉപ്പ് ഇതു തന്നെയാണ് പ്രകാശം ഈ ഉപ്പിൻ്റെ കെടാതെ അതിനെ വളർത്തി വളർത്തി വളർത്തിക്കൊണ്ടുവരിക ഈ വിളക്കിൻ്റെ പ്രകാശം മങ്ങി മങ്ങി കെട്ടുപോകാതെ അതിനെ ജ്വലിപ്പിച്ച് 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 നിർത്തുക അർത്ഥം നിനിലെ ജീവനെ എൻഹാൻസ് ചെയ്യുക ജീവനെ പോഷിപ്പിക്കുക ഓരോ നിമിഷവും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും തന്നെ മീൻപിടുത്തക്കാരാണ് അല്ലയോ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ചെറുനാടൻ മീൻപിടുത്തക്കാർ മുതൽ വലിയ ഫിഷിങ് കപ്പൽ ഉപയോഗിച്ച് വൻതോതിൽ മീൻ പിടിക്കുന്ന പാർട്ടികൾ വരെ ഇതിനകത്തുണ്ടെന്നുള്ളതാണ് അതായത് ചെറിയ തട്ടുകടക്കാർ മുതൽ വലിയ അമ്പാനി വരെയുള്ള മീൻപിടുത്തക്കാര് പക്ഷേ എല്ലാവരും ഓർത്തിരിക്കേണ്ടതും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമായ ജീവിത പാഠം ഇതാണ് മീൻ പിടുത്തത്തിനല്ല ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് മറിച്ച് മനുഷ്യരെ പിടിക്കുന്ന അതെന്താണ് അത് നിന്നിലെ ജീവനെ വളർത്തിയെടുക്കുന്നതാണ് ആ ജീവൻ മനുഷ്യബന്ധങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് നിന്നിലെ ജീവന് നീ അനുദിനം ജീവിക്കുന്ന ജീവൻ ഒന്നാം സ്ഥാനം കൊടുക്കുക അതായത് ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ട നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന സമയമാണ് അതായത് നന്നായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിപൂർവം നമ്മുടെ സമയം ചിലവഴിക്കുക സ്പെൻഡ് യുവർ ടൈം വൈസ്ലി ഓരോ ദിവസവും ഓരോ പോരാതിൻ്റെ ഓരോ മണിക്കൂറും ഓരോ നിമിഷവും കൂടുതൽ സ്നേഹത്തോടെയും കൂടുതൽ കാരുണ്യത്തോടെയും കൂടുതൽ ജീവൻ്റെ നിറവിലും ജീവിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ജീവനിലേക്ക് ശ്രദ്ധിക്കുന്നവർ ആയിത്തീരുന്നത് മീൻപിടുത്തത്തിലല്ല ജീവസന്ധാരണത്തിനുള്ള വഴികളിലല്ല അതിലുപരി അതിൻ്റെ ലക്ഷ്യമായ ജീവന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരാകുന്നത് നമ്മിലെ ജീവനെ വളർത്തി വളർത്തി എടുക്കുന്നവരാകുന്നത് ജീവനെ എൻഹാൻസ് ചെയ്യുന്നവരാകുന്നത് അതിലൂടെ സംഭവിക്കുന്നത് എന്താ ആ ജീവൻ വളർന്നു വന്നാൽ ആ ജീവൻ്റെ പ്രത്യേക സവിശേഷതകളായ സ്നേഹവും കാരുണ്യവും പങ്കുവയ്ക്കലും നിറഞ്ഞു നിൽക്കും ഓരോ ദിവസവും ഫലമെന്താ ഈ ജീവനുമായിട്ട് ബന്ധപ്പെടുന്നവരൊക്കെ ഇതിലേക്ക് ആകർഷിതരായി മാറും എന്താണ് അർത്ഥം മനുഷ്യർ ആകർഷ്ടരാവുകയാണ് മനുഷ്യരെ പിടിക്കുന്നവരായി ഞാനും നിങ്ങളും രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് ഇത്തരമൊരു വനം മാറ്റത്തിലേക്ക് ഇത്തരമൊരു ജീവിത രീതിയുടെ മാറ്റത്തിലേക്കാണ് ഈശോ ഇന്ന് എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നാഥ അന്നത്തെ അപ്പസ്തോലന്മാരോട് ആവശ്യപ്പെട്ടതുപോലെ എന്നോടും ആവശ്യപ്പെടുന്നു എൻ്റെ മനസ്സൊന്നു മാറാൻ ചിന്താരീതിയും ജീവിത രീതിയും ഒന്ന് മാറ്റാൻ നീ ആവശ്യപ്പെടുന്നു ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഏതിനാണ് കൊടുക്കുന്നത് എൻ്റെ തൊഴിലിന് ജീവസന്ധാരണത്തിനുള്ള വഴികളായ പണത്തിനും സമ്പത്തിനും പ്രശസ്തിക്കുമാണോ ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അതോ അതുകൊണ്ടൊക്കെ സമ്പന്നമാകേണ്ട അതിൻ്റെയൊക്കെ ലക്ഷ്യമാകേണ്ട എൻ്റെ ജീവിതത്തിനാണോ അനുദിനം ഞാൻ ജീവിക്കുന്ന ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ അതാ നീ എന്നോട് ആവശ്യപ്പെടുന്നു എൻ്റെ പ്രിയപ്പെട്ടവരും ആയിട്ടുള്ള ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ അവരുമായിട്ട് ഞാൻ ചെലവഴിക്കുന്ന എൻ്റെ സമയത്തിനും ജീവിതത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കാൻ നീ ആവശ്യപ്പെടുന്നു പക്ഷേ ഇത് തിരിച്ചറിയാൻ അതിലൂടെ എൻ്റെ ജീവനെ വളർത്തിയെടുക്കാനുള്ള പ്രത്യേക ശ്രദ്ധയും മനസ്സിൻ്റെ തീരുമാനവും എനിക്ക് നീ തരയണമേ അങ്ങനെ ഓരോ ദിവസവും ജീവിക്കുന്ന എൻ്റെ ജീവിതം അതിൻ്റെ നിറവിൽ ജീവിക്കാനും അങ്ങനെ എൻ്റെ ജീവനെ നിത്യജീവനായി ഒരുക്കിയെടുക്കാനും ഉള്ള കൃപ നീ തരേണമേ ആമേ